ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റ് സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനിയുമായിക്കൊണ്ട് ഒരു പെർഫോമൻസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പല ആൾക്കാർക്കും എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ട്രാവൽ കുക്കിംഗ് എന്നുള്ളതാണ് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റാറ്റ് സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനിയുമായിക്കൊണ്ട് ഒരു പെർഫോമൻസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മളൊരു വീഡിയോ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ളത്. അതിലൊരു വിഭാഗം തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനലറ്റിക്സ് ആൻഡ് ടാക്ടിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അതിൽ മെയിൻ കോച്ചായി തന്നെ ഒരാളെ നിയമിച്ചിട്ടുണ്ട്, ഡേവിഡ് ഒച്ചാവോ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിനെ ഇൻഡെപ്ത് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ലിങ്ക് ചെയ്തിടാം. എന്തായാലും ഡേവിഡ് ഒച്ചാവോ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സ്റ്റാഫിനുള്ള മെയിൻ ആയിട്ടുള്ള പണിയാണ് ഇവർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അനലറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ ഒരു കോച്ച് നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റ് സ്പോർട്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. എന്തായാലും സ്റ്റാറ്റ് സ്പോർട്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിനെ നമ്മൾ അറിയണം. ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് അറിയണം. ഇവരുണ്ടാക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്ലേയേഴ്സിനും ഏതൊരു സ്പോർട്ടിംഗ് ഉള്ള ആളാണെങ്കിലും അവർക്കുള്ള ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ അനലിറ്റിക്സ്, അവർ എത്ര സ്പീഡിൽ ഓടുന്നു, ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ വേറെ ഓടുന്നതും അതുപോലെ തന്നെ മറ്റേ റണ്ണേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൈക്ലിംഗ്, സ്വിമ്മേഴ്സ് ആണെങ്കിൽ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം ലൈവ് ആയിക്കൊണ്ട് അവർ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ലൈവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഇല്ലെങ്കിൽ ഐപാഡിലേക്കോ ഇവരുടെ ഇത് ട്രാൻസ്മിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കളി നടക്കുകയാണെന്ന് വെക്കുക, ഒരു കളി നടക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവർ ഈ ഒരു പ്ലെയർ കളിക്കുന്നുണ്ടോ, ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ 11 പ്ലെയേഴ്സ് ഗ്രൗണ്ടിലുണ്ടാവും, ഇതിൽ ഓരോ ഇൻഡിവിജ്വലായിട്ട് നോക്കുന്നതിലും ഇതെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ഇത് ഓരോരോ പ്ലെയേഴ്സിൻ്റെയിലും ഉണ്ടാവും. ഇവരുടെ ലൈവ് ആയിട്ടുള്ള റിപ്പോർട്ട് അപ്പോഴപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫീഡായിക്കൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിൻ്റെ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഇന്ത്യയിൽ വെച്ചിട്ട് ആദ്യത്തെ ക്ലബ്ബായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്. ഇന്ത്യയിൽ മറ്റേതൊരു ക്ലബിന്, അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ നാഷണൽ ടീമിന് പോലും ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. കുറച്ച് പറയല്ല, പക്ഷേ അത് നമ്മുടെ ക്ലബിന് കിട്ടിയതിൽ വളരെയേറെ ഉപകാരം തന്നെ ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു പ്ലെയറിൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളത് പോലും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവർ എത്ര പാസസ് നൽകുന്നു എന്നുള്ളതൊക്കെ. ഇനി ഇതിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം, ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചക്ദേ ഇന്ത്യ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ടുള്ള ഒരു മത്സരത്തിൽ അവരുടെ കോച്ചിന് ഒരു ഐപാഡ് പെട്ടെന്ന് അവരുടെ പ്ലെയർ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കാണാം. ആ ഒരു കളിയുടെ രീതി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ISL-ലേക്ക് നമ്മുടെ ക്ലബിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഡേവിഡ് ഒച്ചാവോ എന്ന് പറയുന്ന ഈ ഒരു കോച്ചിൻ്റെ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ടീമിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രസീൽ, അർജന്റീന, അതുപോലെ തന്നെ പോർച്ചുഗൽ, മറ്റുള്ള അങ്ങനെ ഒരുപാട് ടീമുകൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. ക്ലബിലേക്ക് വരികയാണെങ്കിൽ ജുവന്റസ്, അതുപോലെ ബാർസലോണ, മാഞ്ചസ്റ്റർ സിറ്റി, അർസനൽ, ഇത്രയും ക്ലബുകളൊക്കെ ഇത് യൂസ് ചെയ്ത് വരുന്നതാണ്. അവർക്കൊക്കെ അതിൻ്റെതായ റിസൾട്ടും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് വരുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു വിഭാഗം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ ഗുണകരമാവുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.